السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأزواجه أجمعين. جماعة الإسلامي കേരള ഘടകം സംഘടിപ്പിച്ചിരിക്കുന്ന വെളിച്ചമാണ് തിരുദൂതർ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള മുസ്ലിം ഉമ്മത്തും റസൂലിൻ്റെ സുന്നത്തും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഈ ബൃഹത്തായ സെമിനാറിൽ അധ്യക്ഷത വഹിക്കുന്ന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി അവർകൾ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത അഭിവന്ദ്യനായ അമീർ ബഹുമാന്യനായ പി മുജീബ് റഹ്മാൻ സാഹിബ് അവർകൾ, ഇവിടെ സ്വാഗതം പറഞ്ഞ ടി എം ഷെരീഫ് സാഹിബ്, അതുപോലെ പ്രാർത്ഥന കൊണ്ട് തുടക്കം കുറിച്ച യഹ്യാ കോയാ തങ്ങൾ, ശേഷം ഇവിടെ പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ കെ എ യൂസുഫ് ഉമരി സാഹിബ്, അതുപോലെ ബഹുമാന്യനായ പാളയം ഇമാം ബി പി സുഹൈബ് മൗലവി അവർകൾ, പി ടി പി സാജിദ സാഹിബ, അബ്ദുൽ സത്താർ നജ്മി, മാലിക് ഷഹബാസ് സാഹിബ്, അനീഷ് യൂസുഫ് സാഹിബ് അടക്കം പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, നല്ലവരായ സഹോദരി സഹോദരന്മാർ. വളരെ പ്രസക്തമായ ഒരു സെമിനാറിലാണ് ഈ സായാഹ്നത്തിൽ നാം എല്ലാവരും സംഗമിച്ചിരിക്കുന്നത്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ജന്മദിനം കൊണ്ടും വഫാത്ത് കൊണ്ടും ഏറെ ശ്രദ്ധേയമായ, ഏറെ പ്രസക്തമായ പരിശുദ്ധ റബീഉൽ അവൽ മാസത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ലോകമൊട്ടുക്ക് വിവിധ പരിപാടികൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒക്കെ നടന്നു വരികയാണ്. അത് ഈ ഉമ്മത്തുമായി ബന്ധപ്പെട്ടും അല്ലാതെയും, കാരണം നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ നാം ആരുടെയും സ്വകാര്യ സ്വത്തല്ല, നമ്മുടെ മാത്രം കുത്തകയും അല്ല, എല്ലാ മനുഷ്യരുടെയും സകലമാന സൃഷ്ടികളുടെയും പ്രവാചകരാണ്. വേദഗ്രന്ഥം തന്നെ സാക്ഷ്യപ്പെടുത്തിയതുപോലെ ഒമാ അർസല്ലാക ഇല്ല റഹ്മത്തൻ ലിൽ ആലമീൻ, നാം ആ സൂക്തം പാരായണം ചെയ്യാറുണ്ട്, അതിൻ്റെ അർത്ഥം പറഞ്ഞു പോകാറുമുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥവ്യാപ്തി എത്രത്തോളമുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ശരിയായി പരിശോധിക്കേണ്ട സംഗതിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനാകെ വെളിച്ചമാണ്, ലോകാവസാനം വരെ സകലമാന മനുഷ്യരുടെയും വഴികാട്ടിയാണ്, സകല സൃഷ്ടികൾക്കും വെളിച്ചമായി വഴികാട്ടിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊള്ളുന്നു. പ്രവാചകൻ നമുക്കൊക്കെ അറിയുന്നത് പോലെ ഏറെ കൂരിരുൾ പടർന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ചരിത്രകാരന്മാർ അത്രയും നീചന്മാർ അധമന്മാർ വസിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് രേഖപ്പെടുത്തിയത് ആറാം നൂറ്റാണ്ടിനെ പറ്റി തന്നെയാണ്. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അഭിരമിച്ചിരുന്ന, ദുരാചാരങ്ങളും ദുശാഠ്യങ്ങളും അവരുടെ ദിനചര്യയാക്കി മാറ്റിയിരുന്ന ആ ജനതയെ കേവലം 23 വർഷക്കാലം കൊണ്ട് സ്ഫടികം പോലെ സ്ഫുടം ചെയ്തെടുത്തു. അവസാനം നമുക്കറിയാമല്ലോ, അറഫ മൈതാനിയിൽ ലക്ഷക്കണക്കിന് വരുന്ന അനുയായി വൃന്ദത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പ്രവാചകൻ പറഞ്ഞല്ലോ, എൻ്റെ അനുചരന്മാർ എൻ്റെ സഹാബാക്കൾ അവർ നക്ഷത്ര തുല്യരാണ്, അതിലാരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾക്ക് വിജയം വരുത്താം. ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവിന് അത്തരത്തിൽ തൻ്റെ അനുയായികളെ മുഴുവൻ അത്തരത്തിൽ അടയാളപ്പെടുത്താൻ, സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? ഒട്ടേറെ വിശേഷണങ്ങൾ നമുക്കറിയാം, സമാനതകളില്ല, ഉദാഹരണങ്ങളില്ല ലോകത്ത്. അത്രത്തോളം ലോകത്ത് ഏറ്റവും അധികം സ്മരിക്കപ്പെടുകയും ഉച്ചരിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുന്ന മറ്റൊരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രാർത്ഥനകളിലാകട്ടെ, പ്രഭാഷണങ്ങളിലാകട്ടെ, അതുപോലെ തന്നെ കാവ്യ ശകലങ്ങളിലാകട്ടെ,
കഥാവിഷ്കാരങ്ങളിലാകട്ടെ ഏതിൽ പരിശോധിച്ചാലും ശരി, ഇത്രത്തോളം വാഴ്ത്തപ്പെടുന്ന ഒരു വ്യക്തിത്വം. പ്രത്യേകിച്ചും മറ്റു മതസ്ഥർ, നമുക്കറിയാം നാമൊക്കെ പ്രവാചകൻ്റെ പേരിൽ ഊറ്റം കൊള്ളാറുണ്ട് പലതിൻ്റെയും പലതിൻ്റെയും പേരിൽ. പക്ഷേ ആ പ്രവാചകനെ ലോകത്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ ഇവിടെ എല്ലാവരും സംസാരിച്ചതിൻ്റെ ആകത്തുക അതായിരുന്നു. ആ പ്രവാചകൻ്റെ ഉറ്റ അനുയായികളെന്ന് ആവേശം കൊള്ളുന്ന, അഭിമാനം കൊള്ളുന്ന നമുക്കെത്രത്തോളം സാധിച്ചിട്ടുണ്ട്. ഈ റബീഉൽ അവ്വലിൽ നാം ഏറ്റവും പ്രധാനമായി നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. മറ്റു മതസ്ഥർ, അത് കാവ്യശകലങ്ങളിലാകട്ടെ, നമുക്കറിയാം വള്ളത്തോൾ തന്നെ പാടിയ നമുക്കറിയാം, പെരുത്തു നൂറ്റാണ്ടിൻ്റെക്കൊരിക്കലി മരുപ്പറമ്പാ മുലകത്തിൽ ഈശ്വരൻ ഒരൊറ്റ വൃക്ഷത്തെ നടുന്നു പാന്തരായി വരുന്നവർക്കൊക്കെ വിശ്രമത്തിനായി. നാരായണ ഗുരുവിൻ്റെ ശകലവും നമുക്കറിയാം. ഇന്ന് ഗാന്ധിജിയുടെ ജന്മദിനമാണ്. മഹാത്മാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി എങ്ങിൻ്റെയിൽ സൂചിപ്പിച്ചു, ലോകത്തെ കോടാനകോടി മനുഷ്യ ഹൃദയങ്ങളിൽ അവിതർക്കിതമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ വ്യക്തിത്വമാണ് പ്രൊഫറ്റ് മുഹമ്മദ്. ആ സ്വാധീനം ഒരിക്കലും വാളുകൊണ്ടായിരുന്നില്ല, അതാണ് പ്രസക്തമായ സംഗതി. ആ സ്വാധീനം ഒരിക്കലും വാളുകൊണ്ടായിരുന്നില്ല. ഗാന്ധിജി വീണ്ടും പറഞ്ഞു, ഇന്ത്യയുടെ ഭരണാധികാരികൾ മാതൃകയാക്കേണ്ടത് ആ മുഹമ്മദിനെയും മുഹമ്മദിൻ്റെ ഉറ്റ അനുയായികളായ അബൂബക്കറിനെയും ഉമറിനെയുമാണ്. ഗാന്ധിജിയുടേതാണ് വാക്കുകൾ. തോമസ് കാർലെ ലോകമേറെ ആ വ്യക്തിത്വത്തോട് കടപ്പെട്ടിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ബ്രിട്ടനിൽ നടത്തിയ പ്രഭാഷണങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. ആ പ്രഭാഷണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രഭാഷണം ലണ്ടനിൽ നടത്തിയതാണ്. ഹീറോ ആസ് എ പ്രോഫറ്റ് എന്നായിരുന്നു ആ പ്രഭാഷണത്തിൻ്റെ തലക്കെട്ട്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മാത്രമായിരുന്നു ആ പ്രഭാഷണം. അതിലദ്ദേഹം അക്കാലം വരെ പ്രവാചകനെതിൽ ഉയർന്നു വന്നിട്ടുള്ള അപവാദ പ്രചരണങ്ങളെ, കുപ്രചരണങ്ങളെ പൊളിച്ചെടുക്കുകയായിരുന്നു. യുക്തിഭദ്രമായ വാക്കുകൾ നിരത്തിക്കൊണ്ട്, വസ്തുതകൾ നിരത്തിക്കൊണ്ട് അദ്ദേഹം പ്രവാചകനെതിൽ ഉയർന്നു വന്ന എല്ലാ ആക്രമണങ്ങളെയും ശക്തമായി പ്രതിരോധിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം വാളിലൂടെയാണ് പ്രചരിച്ചത് എന്ന് പ്രചണ്ഡമായ പ്രചരണം നടക്കുന്നുണ്ട്, പ്രത്യേകിച്ചും പ്രവാചകൻ മുഹമ്മദിലൂടെ. അതിനദ്ദേഹം പറഞ്ഞ മറുപടി 100% അബദ്ധജടിലമാണ് ആ വാദഗതി. കാരണം ഒരാശയം ഒരു മനുഷ്യൻ്റെ ഉള്ളിലാണ് ആദ്യമായി രൂപം കൊള്ളുന്നത്. അഥവാ 40-ാമത്തെ വയസ്സിലാണ് മുഹമ്മദ് എന്ന വ്യക്തിത്വത്തിൽ ദൈവികമായ ദർശനം, അത് പ്രായോഗികവൽക്കരിക്കുന്നതിനുള്ള ചുമതല എത്തിപ്പെടുന്നത്. ഒരേ ഒരു മനുഷ്യൻ മാത്രമായിരുന്നു. ആ മനുഷ്യൻ, ഒരൊറ്റ മനുഷ്യൻ ഒരു വാളുമായി എങ്ങനെയാണ് ലോകം കീഴടക്കുക? അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്. അനേകായിരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, അനേകായിരം വാളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്നതിനെ അംഗീകരിക്കാമായിരുന്നു. അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്. പ്രവാചകൻ്റെ ചരിത്രത്തിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നാർക്കും പറയാൻ സാധിക്കില്ല. പക്ഷേ അതെപ്പോഴാണ്, അതെന്തുകൊണ്ട്? അതെന്തുകൊണ്ട്? കാരണം അത് ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളുടെ ആകത്തുകയല്ല, അത് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പ്രായോഗികതയുടെ ദർശനവും പ്രത്യയശാസ്ത്രവുമാണ്. സ്വാഭാവികമായും മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായി അതിനിടപെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ ജീവിതത്തിൽ ദൗത്യ നിർവഹണത്തിനിടയിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പ്രതിരോധ സമരങ്ങളായിരുന്നു. അവിടെ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ആകെ 81 സമരങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്നു. 24-27 എണ്ണത്തിൽ പ്രവാചകൻ നേരിട്ടും 54 എണ്ണത്തിൽ അല്ലാതെയും ഉൾപ്പെടെ 81 സമരങ്ങൾ. പക്ഷേ അതിലാകെ വധിക്കപ്പെട്ടത് 1014 പേർ മാത്രമായിരുന്നു. 255 പേർ പ്രവാചകന്റെ അനുയായികളും 759 പേർ ശത്രുപക്ഷത്ത് നിന്നു. ആകെ 1014 പേർ മാത്രമാണ് വധിക്കപ്പെട്ടത്. 6564 യുദ്ധത്തടവുകാരെ പിടിച്ചിട്ട് 2-2 പേരെ മാത്രമാണ് വധിച്ചത്. ലോകത്ത് സമാനമായി കണ്ടെത്തുവാൻ സാധിക്കൂ? ഏത് കാലഘട്ടത്തിലായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. യുദ്ധമായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ.
ഒരാളുടെ ഒട്ടകം തൊട്ടടുത്ത ആളിൻ്റെ വേലി ചാടിക്കടന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് തുടങ്ങിയ യുദ്ധം 40 വർഷക്കാലം നീണ്ടു നിന്നു. 70,000-ൽ പരം പേർക്കാണ് ജീവഹാനി സംഭവിച്ചത് ആ യുദ്ധങ്ങളിൽ. ആ കാലഘട്ടത്തിൽ പ്രവാചകൻ നടത്തിയ സമരങ്ങളിൽ, അതും അനിവാര്യമായ ഘട്ടങ്ങളിൽ. ഈ സദസ്സ് പ്രബുദ്ധമാണ്. അതിൻ്റെ കാരണങ്ങളെപ്പറ്റി വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന, ആ നടത്തിയ ആ കാലഘട്ടത്തിലെ യുദ്ധം ഒരു മുഖമുദ്രയാക്കിയിരുന്ന, തൊഴിലാക്കിയിരുന്ന ആ കാലഘട്ടത്തിൽ പ്രവാചകൻ അനിവാര്യമായ ഘട്ടങ്ങളിൽ സമരം ചെയ്തപ്പോൾ കേവലം 1014 പേർക്ക് മാത്രം ജീവഹാനി സംഭവിച്ചു. അപ്പോൾ ഉണ്ടായ നേട്ടമെന്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോക ചരിത്രമാകെ മാറുകയാണ്. ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് എന്ന ആ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചെങ്കിൽ ചരിത്രത്തിൻ്റെ സുവർണ കാലഘട്ടമായി മാറുകയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിൻ. മനുഷ്യ സമത്വത്തിൻ്റെ, മനുഷ്യരെ അടിമകളാക്കി വെച്ചിരുന്ന കാലഘട്ടമാണ്. ഇവിടെ പറഞ്ഞു ബിലാലിൻ്റെ ചരിത്രം, ഒട്ടേറെ ചരിത്രങ്ങൾ അതിൻ്റെ സൂചനകൾ ഇവിടെ ഉണ്ടായി. അടിമത്വം നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരെയും സമന്വയിപ്പിച്ചു. ഇസ്ലാമിക സമൂഹത്തിൻ്റെ സമതലത്തിൽ വെളുവെളുത്ത വെള്ളാരം കല്ലുപോലെ വെളുത്ത സൽമാനുൽ ഫാരിസിയെയും കറുത്തിരുണ്ട ബിലാലിനെയും, അതുപോലെ തന്നെ ഉന്നത കുലജാതനായ അബൂബക്കറിനെയും പരമദരിദ്രനായ അബൂദറുൽ ഗിഫാരിയെയും അടക്കം എല്ലാവരെയും സമന്മാരാക്കിയില്ലേ? പ്രായോഗികവൽക്കരിച്ച് കാട്ടിക്കൊടുത്തില്ലേ? ഖുർആൻ ഓതിക്കേൾപ്പിച്ച് കടന്നു പോവുകയല്ലോ പ്രവാചകൻ ചെയ്തത്. പ്രവാചകൻ അതിനെ സാക്ഷാത്കരിച്ചില്ലേ? ആ സമത്വവും അതല്ലേ? മക്കാ വിജയവേളയിൽ ഈ ധീര പോരാളികളും സമ്പന്നന്മാരും ശതകോടീശ്വരന്മാരും സാംസ്കാരിക പ്രമുഖന്മാരും എല്ലാവരും നിൽക്കവേ അടിമത്തത്തിൻ്റെ മുറിപ്പാടുകൾ ദേഹമാസകലം നിഴലിച്ചു നിന്ന ബിലാലിനെ പ്രവാചകൻ തിരഞ്ഞെടുത്തത് അതൊരു തിരഞ്ഞെടുക്കലായിരുന്നു. സോഷ്യലിസം പ്രസംഗിക്കാൻ എളുപ്പമാണ്, പലരും പ്രസംഗിക്കാറുണ്ട്, പുസ്തകങ്ങൾ എഴുതാറുണ്ട്. പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ പ്രായോഗികവൽക്കരിച്ചത് ആര് എന്ന് നമുക്ക് ചോദിച്ചാൽ അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരുടെ നിറഞ്ഞ സദസ്സ് നിങ്ങളൊന്ന് ഓർത്തു പോകി നോക്കിൻ. കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടം, അവിടെ നിന്ന് പുനരുജ്ജീവിപ്പിച്ച് മാതാവിൻ്റെ കാൽപാദത്തിന് കീഴിലാണ് സ്വർഗമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് കൈപിടിച്ചുയർത്തി സമ്പത്തിൽ അവകാശം. ഇന്ന് എന്തൊരു വാദമാണ് ഫെമിനിസം എന്തൊക്കെ കേൾക്കണം പ്രിയമുള്ളവരെ. ഒരു ഉപഭോഗ വസ്തുവായി മാത്രം ഇന്നും സമൂഹത്തിൻ്റെ അഭിമാനമായ സ്ത്രീകളെ ചുരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇന്ന് പോലും. ആ കാലത്ത് പ്രവാചകൻ ആ സ്ത്രീത്വത്തെ പുനരുജ്ജീവിപ്പിച്ചു. തൊഴിലാളി വർഗത്തിന് അവൻ്റെ വിയർപ്പുകൾ ഉണങ്ങുന്നതിന് മുമ്പ് വേദനമുണ്ടാക്കി കൊടുത്തു. സാമ്പത്തികമായ നീതി എല്ലാ നിലയ്ക്കും. നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്നത് സകലമാന സംഗതികളെയും അതിൻ്റെ 100%ക്ക് 100% സമൂഹത്തിൻ്റെ ഈഹപര വിജയത്തിന് നിദാനമായ ഉജ്ജ്വലമായ ഒരു സാമൂഹിക വിപ്ലവം പ്രവാചകൻ ലോകത്ത് സാധ്യതമാക്കി. അപ്പോഴാണ് അതിനുവേണ്ടി നടത്തിയ പോരാട്ടങ്ങളിലാണ്, പ്രതിരോധ സമരങ്ങളിലാണ് കേവലം 1014 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. എൻ്റെ പ്രബുദ്ധമായി സദസ്സൊന്ന് ചിന്തിക്കൻ. ഫ്രഞ്ച് വിപ്ലവത്തെ നാം കണ്ടവരാണ്, അല്ലെങ്കിൽ നാം വായിച്ചവരാണ്. 66 ലക്ഷം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. റഷ്യൻ വിപ്ലവം പലരും ആവേശം കൊള്ളാറുണ്ടല്ലോ. 1 കോടിയിലധികം പേരാണ് മരിച്ചു വീണത്. 1. ലോകമഹായുദ്ധത്തിൻ്റെ നഷ്ടം 73 ലക്ഷം ജനങ്ങളാണെങ്കിൽ 2. ലോകമഹായുദ്ധത്തിൻ്റെ ലക്ഷം 1.6 കോടി പേരാണ്. നമ്മുടെ അയൽരാഷ്ട്രമായ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക കൊന്നൊടുക്കിയ ലക്ഷങ്ങളുണ്ട്. സംസ്കാരങ്ങളുടെ പ്രതീക്ഷയായ ഇറാഖിൽ 2 ഘട്ടങ്ങളിലായി ലക്ഷങ്ങളെ കൊന്നൊടുക്കി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികളടക്കം. ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകരരാഷ്ട്രം ഇന്നും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനുമേൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഒരു ദിനവും ഒഴിവില്ലാതെ. എത്ര ലക്ഷങ്ങളാണ് മരിച്ചു വീണത്, കോടികളല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് എന്ത് നേട്ടം ഇവകൾ കൊണ്ടുണ്ടായി? എന്തെങ്കിലും ഒരു നേട്ടം ഉയർത്തിക്കാണിക്കാൻ സാധിക്കുമോ? അപ്പോഴാണ് മറുഭാഗത്ത് കേവലം 1014 പേരുടെ മാത്രം ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ചരിത്രത്തിൽ സമാനതയില്ലാത്ത ഉജ്ജ്വലമായ ഒരു സാമൂഹിക വിപ്ലവം സകലമാന സംഗതികളെയും ഉജ്ജ്വലമായി മനുഷ്യൻ്റെ നന്മയ്ക്ക്, ഇഹപര നന്മയ്ക്ക് ഉപയുക്തമാകുന്ന തരത്തിൽ സമ്പൂർണമായി പ്രായോഗികവൽക്കരിച്ച് പ്രവാചകൻ കടന്നുപോയത്. അതുകൊണ്ടാണ് ഇന്നും ആ പ്രവാചകൻ ഏറ്റവും അധികം വാഴ്ത്തപ്പെടുകയും അനുധാവനം ചെയ്യപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. പക്ഷേ
ആ പ്രവാചകന്റെ ഉറ്റ അനുയായികൾ എന്ന അഭിമാനം കൊള്ളുന്ന ആവേശം കൊള്ളുന്ന ഞാനും നിങ്ങളും ആ പ്രവാചകൻ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ പ്രവാചകനിലൂടെ ദൈവം തമ്പുരാൻ ഈ ലോകത്ത് സാക്ഷാത്കരിച്ച ഇസ്ലാമിക പ്രത്യയശാസ്ത്രം ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദൗത്യം നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കുന്തും ഹൈറ ഉമ്മ ഉഹ്രിജത്തിൽ നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുങ്കർ. നിങ്ങൾ ഉത്തമ സമുദായമാണ്. എന്തുകൊണ്ട്? നിങ്ങൾ നന്മയുടെ പ്രചാരകരും തിന്മയുടെ വിവാദകരുമായതുകൊണ്ട് നിങ്ങൾ ഉത്തമ സമുദായമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിശേഷിപ്പിച്ചത് ഈ ഉമ്മത്തിനെ പറ്റി തന്നെയാണെങ്കിൽ ആ പ്രബോധക സംഘമായി മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഏറ്റവും ഗൗരവമായി ചിന്തിക്കേണ്ട ആത്മപരിശോധന നടത്തേണ്ട പ്രധാനപ്പെട്ട സന്ദർഭമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ പരിപാടികൾ നമ്മുടെ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട പരിപാടികൾ സാർത്ഥകമാകണമെങ്കിൽ അതിൻ്റെ മൗലികമായ അടിത്തറയിലേക്ക് ചെന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദൗത്യം നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. പ്രവാചകൻ ഏറ്റവും അധികം അവമതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കെന്ത് ചെയ്യാൻ സാധിക്കുന്നു? അതിൽ കാരുണ്യത്തിൻ്റെ പ്രതിരൂപമായ ആർദ്രതയുടെ ആൾരൂപമായ മുത്തുറസൂൽ ലോകത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ ആൾരൂപമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, എന്താ പ്രവാചകൻ യുദ്ധരംഗം പോലും മാനവീകമാക്കപ്പെട്ട ലോകത്തിന് കേൾക്കാൻ സാധിക്കുമോ? നമുക്കറിയാം ഗത്യന്തരമില്ലാതെ പ്രതിരോധ സമരത്തിന് തയ്യാറായി ആദ്യ വിശുദ്ധ യുദ്ധം നടക്കുകയാണ് ബദർ. ബദറിൻ്റെ പോരാട്ടവേളയിൽ പ്രവാചകനോടൊപ്പം നിൽക്കുന്ന എല്ലും തോലുമായ സഹാബാക്കൾ, അവർക്ക് ആയുധങ്ങളില്ല, പടക്കോപ്പുകളില്ല, യുദ്ധക്കുതിരകളില്ല. മറുഭാഗത്തെല്ലാമുണ്ട് സർവായുധ സന്നരായി നിൽക്കുന്ന സമൂഹം, എല്ലും തോലുമായ അനുയായികൾ, കേവലം വേച്ചുവേച്ച് നിൽക്കുന്ന വിരലിലെണ്ണാവുന്ന ഒട്ടകങ്ങൾ മാത്രം, പരിമിതമായ ആയുധങ്ങളും മറുഭാഗത്തെല്ലാമുണ്ട്. ആ സന്ദർഭത്തിലല്ലേ പ്രവാചകൻ അനുയായികളോട് പറയുന്നത്, നിങ്ങൾ വൃദ്ധന്മാരെ ഉപദ്രവിക്കരുത്, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത്, സഹോദരിമാരെ ഉപദ്രവിക്കരുത്, നിങ്ങൾ ആരാധനാലയങ്ങളോട് അനാദരവ് കാട്ടരുത്, വാസസ്ഥലങ്ങൾ നശിപ്പിക്കരുത്, പാർപ്പിടങ്ങൾ നശിപ്പിക്കരുത്, വൃക്ഷലതാദികളെ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവാചകന്റെ പ്രഖ്യാപനം നടക്കുമ്പോഴാണല്ലോ അനുയായികൾ ചോദിക്കുന്നത്, പ്രവാചകരെ അങ്ങ് ഇനിയും ഈ താക്കീതുകൾ തുടർന്നാൽ ഞങ്ങൾ എങ്ങനെയാണ് സമരം ചെയ്യുക? ആ സന്ദർഭത്തിലാണ് പ്രവാചകൻ പറഞ്ഞത്, നമുക്ക് ലക്ഷ്യം മാത്രമല്ല മാർഗവും പരിശുദ്ധമായിരിക്കണം. ആ കാരുണ്യത്തിൻ്റെ മുത്ത്. അവസാനം പ്രവാചകൻ വിജയശ്രീലാളിതനായി തിരിച്ചു വന്നല്ലോ. തന്നെ ആട്ടിപ്പായിച്ചവരുടെ, തനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചവരുടെ, തന്നെ എല്ലാം എല്ലാമായി എന്തിനേറെ തൻ്റെ ജന്മനാട്ടിൽ നിന്ന് പോലും ആട്ടിപ്പായിച്ച ആ മക്കാരുണ്ടല്ലോ, അവരുടെ മുന്നിലേക്ക് വിജയശ്രീലാളിതനായി പ്രവാചകനും അനുയായികളും നടത്തിയ ആ ഫ്ലാഗ് മാർച്ച്, ആ സന്ദർഭത്തിൽ പോലും എന്താ സംഭവിച്ചത്? ലക്ഷക്കണക്കിന് വരുന്ന അനുയായികൾ വരുന്ന സന്ദർഭത്തിൽ ഒരു തള്ളപ്പട്ടി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുലയോട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ട പ്രവാചകൻ, ആ സേനയിലെ പ്രവാചകനോടൊപ്പമുള്ള അനുയായികളിൽ ഏറ്റവും ധീരനായ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കണം, എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് ചലിക്കാവൂ. ഈ പട്ടിക്ക്, ആ പട്ടിയുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പോറൽ പോലും സംഭവിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച കാരുണ്യത്തിൻ്റെ മുത്ത്. അവസാനം മക്കയിലെത്തിയപ്പോഴും നമുക്കറിയാം തൻ്റെ മുന്നിൽ നിൽക്കുന്നു പഞ്ചമുച്ചപടക്കി നിൽക്കുന്നു മക്കാ നിവാസികൾ, പ്രവാചകനെ കൂകി വിളിച്ചവർ, തെറി വിളിച്ചവർ, പ്രവാചകനെ മാലിന്യം കൊണ്ട് സുജൂദിൽ കിടക്കുമ്പോൾ കഴുത്തിൽ നിക്ഷേപിച്ചവർ, എന്തിനേറെ പ്രവാചകന്റെ പൊന്നാരമകൾ സൈനബയുണ്ടല്ലോ. മക്കയിൽ മദീനയിലേക്ക് പോയ പ്രവാചകൻ ആ ഉപ്പയെ കാണുവാൻ വേണ്ടി, ഉപ്പയെ കാണുവാനുള്ള താല്പര്യം കൊണ്ട് പിതാവിനെ കാണുവാൻ പോകുന്ന സന്ദർഭത്തിൽ ഓടിയെത്തിയ ശത്രുക്കൾ ആ സഹോദരിയുടെ ജീവൻ എടുത്തല്ലോ. ആ ജീവനെടുത്ത വ്യക്തിയെയും പ്രവാചകൻ ആ കൂട്ടത്തിൽ കണ്ടു. പ്രവാചകന്റെ കളിക്കൂട്ടുകാരനായ ഹംസ റളിയല്ലാഹു അൻഹു പിതൃവ്യനാണ്. ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൽ പ്രവാചകന്റെ മുന്നിൽ വെച്ച് ചവച്ചു തുപ്പിയ ഹിന്ദെന്ന പെണ്ണിനെയും കണ്ടു. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുളി ചെയ്ത വഹിഷിയെ കണ്ടു പ്രവാചകൻ. എല്ലാവരെയും കണ്ടു. മുന്നിൽ നിൽക്കുന്നവർ നൂറ് നൂറ് വേദനകൾ സമ്മാനിച്ചവരാണ്. പക്ഷെ എന്താ പ്രവാചകൻ അവരോട് പറഞ്ഞത്? നിങ്ങൾ എന്താ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? അവർ പറഞ്ഞു, അങ്ങ് മാന്യനാണ്, മാന്യന്റെ മകനുമാണ്, മാന്യമായ തീരുമാനമുണ്ടാകും. പ്രവാചകൻ പറഞ്ഞല്ലോ, ഫദ്ഹബു അന്തുമു തുലക്ക,
നിങ്ങൾ പോയിക്കൊള്ളുക. നിങ്ങൾ സർവസ്വതന്ത്രരാണ്. ലോകത്തിന് കാണാൻ സാധിക്കുമോ അത്തരം ഒരു രംഗം? ആ മുത്തിനെ പറ്റി, ആർദ്രതയുടെ ആൾ രൂപത്തെ പറ്റി ഭീകരവാദത്തിന്റെ മുദ്ര ചാർത്തി കൊടുക്കുമ്പോൾ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കുന്നു? നമുക്കെന്ത് ചെയ്യാൻ സാധിക്കുന്നു? ആ പ്രവാചകന്റെ മുഖത്തെ, യഥാർത്ഥ മുഖത്തെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുവോ? ചിന്തിച്ചു നോക്കി, ഗൗരവമായി ചിന്തിക്കേണ്ട സംഗതിയാണ്. ഇന്ന് സമൂഹം മൂല്യച്യുതിയിൽ വല്ലാതെ അകപ്പെട്ടു പോയിരിക്കുന്ന കാലഘട്ടം, പ്രത്യേകിച്ചും വിദ്യാർത്ഥി യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്യം, മയക്കുമരുന്ന് അടക്കമുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ഏറ്റവും അധികം താക്കീത് നൽകിയത് മനുഷ്യരെ ചകുത്താന്മാരാക്കുമെന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ അനുയായികളാണ് ഇന്ന് അതിലേറ്റവും അധികം പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് എന്തുകൊണ്ട് എന്നെയും നിങ്ങളെയും അലോസരപ്പെടുത്തുന്നില്ല? ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമല്ലേ? എല്ലാം നിലക്കും ആഭ്യന്തരമായിട്ടുള്ള, അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള എല്ലാ വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം, വർത്തമാനകാല സാഹചര്യത്തെപ്പറ്റി നമുക്കറിയാം, ഇന്ത്യയുടെ സാഹചര്യത്തെപ്പറ്റി നമുക്കറിയാം. ഏഴെട്ട് നൂറ്റാണ്ടുകാലം ചെങ്കോലും കിരീടവും എന്തിയ ഒരു സമുദായം ഇന്ന് പിച്ചച്ചട്ടിയുമായിട്ടല്ല. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് ഈ രാജ്യത്ത് പിച്ചച്ചട്ടിയുമായിട്ടെങ്കിലും പിറന്ന നാടിനെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തൊന്ന് ജീവിക്കാൻ, ഈ രാജ്യത്തൊന്ന് മരിക്കാൻ, ഈ മണ്ണിനോടൊന്ന് ലയിച്ചു ചേരാൻ നമ്മളെ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യാചിച്ചു നിൽക്കുന്ന ഒരവസ്ഥ, അവൻ്റെ പൗരത്വം പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്ത്, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ പോലും മുസ്ലിമായി പോയി എന്ന ഒറ്റക്കാരണം കൊണ്ട് ഭീകരവാദിയെന്നും തീവ്രവാദിയെന്നും മുല്ലയെ പുറത്തേക്കറിയണമെന്നും തെരുവിൽ കൈകാര്യം ചെയ്യുമെന്നും ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഭരണ തമ്പുരാക്കന്മാർ പോലും മുഖത്ത് നോക്കിയിട്ട് ഈ ഉമ്മത്തിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് ആക്രോശിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട്? ഗൗരവമായി ചിന്തിക്കൻ, അന്തസ്സോടെ അഭിമാനത്തോടെ എന്തിനേറെ ബ്രിട്ടീഷുകാരന്റെ ബക്കിങ്ഹാം കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ പോയിട്ട് പോലും ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്ന് സംസാരിച്ച മൗലാന മുഹമ്മദ് അലിയുടെ മക്കൾക്ക് എന്തുകൊണ്ട് ഈ ഗതികേടുണ്ടായി? ഗൗരവമായി ചിന്തിക്കൻ, എൻ്റെയും നിങ്ങളുടെയും ചിന്തയിൽ അത് കടന്നു വരേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഒരു അധപ്പതിച്ചു പോയ അല്ലെങ്കിൽ അധമന്മാരായി ഞാനും നിങ്ങളും മാറി? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്, ഒരു പായ്ക്കപ്പലിൽ മൺസൂണിൻ്റെ ഗതി വിഗതികൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞുകൊണ്ടിരുന്ന ഒരു പായ്ക്കപ്പലിൽ വന്ന ഒരു സംഘം, ഒരു ചെറു സംഘം, അഞ്ചോ ആറോ അല്ലെങ്കിൽ പത്തോ വിരലിലെണ്ണാവുന്ന ഒരു സംഘം, ആ സംഘത്തിൽ നിന്നാണ് കോടിയോളം വരുന്ന കേരളത്തിലെ പോലും ഉമ്മത്തുണ്ടായതെങ്കിൽ എങ്ങനെയാണ് ഉണ്ടായത്? എങ്ങനെയാണ് ഉണ്ടായത്? ആ സംഘത്തിൽ നിന്നാണ് ആരും സംശയിക്കേണ്ട ഈ രാജ്യത്തിൻ്റെ അധികാര സിംഹാസനം പോലും ആ ഉമ്മത്തിന് കൈവന്നതെങ്കിൽ? അവർ കേവലം പ്രഭാഷണങ്ങളിലൂടെ ആയിരുന്നില്ല ഈ ദർശനത്തെ പരിചയപ്പെടുത്തിയത്, എഴുത്തിലൂടെയും ആയിരുന്നില്ല, പിന്നെയോ ജീവിതത്തിൻ്റെ കൊച്ചു കൊച്ചു സന്ദർഭങ്ങളിലൂടെ ആയിരുന്നു. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. പ്രവാചകൻ്റെ സുന്നത്ത് നമ്മുടെ മുന്നിലൊരു വിഷയമായി ഇരിപ്പുണ്ട്. വിശദമാണ് സംഗതികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നാം പ്രഭാഷണങ്ങൾ നടത്തുന്നവരാണ്, കേൾക്കുന്നവരാണ്, എഴുതുന്നവരാണ്, വായിക്കുന്നവരാണ്. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ജീവിത പരിസരങ്ങളിൽ അതുണ്ടോ എന്ന് നാം മനസ്സിലാക്കുക. ആ പായ്ക്കപ്പലിൽ ആടിയുലഞ്ഞ മൺസൂണിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ച് ആടിയുലഞ്ഞ പായ്ക്കപ്പലിൽ വന്ന സംഘത്തിന് അതുണ്ടായിരുന്നു. അവർ പകർന്നു കൊടുത്തു ഇസ്ലാമിനെ. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. കേവലം പ്രഭാഷണങ്ങളിലൂടെയല്ല, കേവലം എഴുത്തുകളിലൂടെയല്ല, ജീവിതത്തിൻ്റെ കൊച്ചു കൊച്ചു സന്ദർഭങ്ങളിലൂടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാചകം ഇവിടെ സൂചിപ്പിച്ചു. അമീർ, ഖുർആനായിരുന്നു നബിതങ്ങളുടെ ജീവിതമെന്ന്, സ്വഭാവമെന്ന് പറഞ്ഞു. അതെ, അതായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം. മഹാത്മജി പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു സംഭവം മാത്രം പറയട്ടെ. ഫിലിപ്പ് കെ ഹിറ്റിയുടെ ദ ഹിസ്റ്ററി ഓഫ് അറബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം പ്രശോഭിതമായി നിന്ന കാലഘട്ടത്തിൽ ബാഗ്ദാദ് പട്ടണത്തിൽ വന്നുകൊണ്ട് ജൂതനായൊരു മനുഷ്യൻ വിളിച്ചു പറയുന്നു, എനിക്ക് ബാഗ്ദാദിൻ്റെ ഇന്ന ഭാഗത്ത് ഒരു കുറച്ച് വസ്തു, അതിലൊരു വീടുണ്ട്, അതതിൻ്റെ യഥാർത്ഥ വിലയുടെ 10 ഇരട്ടി വിലക്ക് ഞാൻ വിൽക്കാൻ ആഗ്രഹിക്കുന്നു.
എല്ലാവരും ചോദിച്ചു, കൂടിയവർ ചോദിച്ചു, ഈ മനുഷ്യന് എന്തെങ്കിലും എന്താണ് അങ്ങനെ ആശ്ചര്യത്തോടു കൂടി നിന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത് പോലെ എനിക്ക് ഭ്രാന്തൊന്നുമില്ല, ഞാൻ ചോദിച്ചത് ശരി തന്നെയാണ്. ഞാൻ ചോദിച്ചതിനൊരു കാരണമുണ്ട്, എൻ്റെ അയൽക്കാർ മുസ്ലിങ്ങളാണ്. അജൂതൻ പറയുന്നു, എൻ്റെ അയൽക്കാർ മുസ്ലിങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ പത്തിരട്ടി വില ചോദിച്ചത്. നിങ്ങൾ എവിടെയും പോയിട്ട് വരും, കാലമെത്ര കഴിഞ്ഞു വരട്ടെ, അവർക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല, അവർ സുരക്ഷിതരായിരിക്കും, അവർ വളരെ സുരക്ഷിതമായി അവരവിടെ കഴിയുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിച്ചത്. ഇസ്ലാമിക സമൂഹം എത്തരത്തിലായിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. വർത്തമാന കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കട്ടെ, എൻ്റെയും നിങ്ങളുടെയും സാന്നിധ്യം നമ്മുടെ അയൽക്കാർ ഇഷ്ടപ്പെടുന്നുവോ, നമ്മുടെ പൊതുസമൂഹം ഇഷ്ടപ്പെടുന്നുവോ? ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നാം തിരിച്ചറിയുക, നമ്മുടെ വിശ്വാസത്തിനെന്തോ കോട്ടമുണ്ട്, നമ്മുടെ വിശ്വാസത്തിനെന്തോ കോട്ടമുണ്ട്. നമ്മുടെ പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും ഇസ്ലാമുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ ഇസ്ലാമിനെ കാണുവാൻ സാധിക്കുന്നില്ല. പരസ്പരം കുത്തുകൂടുന്ന ഇവിടെ ഉമ്മത്തിൻ്റെ ഐക്യത്തെപ്പറ്റി പറഞ്ഞു, വളരെ ദുഃഖത്തോടുകൂടി അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുത്തറസൂൽ ഈ ഉമ്മത്തിൻ്റെ ഐക്യത്തെപ്പറ്റി സൂചിപ്പിച്ചു, അതിനും അപ്പുറം മനുഷ്യ സമൂഹത്തിൻ്റെ ഉമ്മത്ത് ഐക്യത്തെപ്പറ്റി സൂചിപ്പിച്ചു. മനുഷ്യൻ്റെ തറവാടൊന്ന്, ഒരേ പിതാവിൻ്റെയും ഒരേ മാതാവിൻ്റെയും മക്കൾ, എല്ലാവരും ഏകോദര സഹോദരന്മാർ. ആ മുത്തറസൂലിൻ്റെ ജന്മദിനത്തെ വരവേൽക്കുന്ന സന്ദർഭത്തിൽ പോലും അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വിവാദങ്ങൾ, സോഷ്യൽ മീഡിയ തുറന്നാൽ അതുപോലെ പാതയോരങ്ങളിലെ സ്റ്റേജുകളിൽ എല്ലായിടത്തും പരസ്പരം കൊമ്പുകോർക്കുകയാണ്. അതിൻ്റെ പേരിൽ നാം തിരിച്ചറിയുക, നമ്മുടെ വിശ്വാസത്തിന് കോട്ടം തട്ടിയിരിക്കുന്നു. നാം റസൂലിലേക്ക്, ഖുർആനിലേക്ക്, പ്രവാചകൻ്റെ ചര്യയിലേക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു. അതിനൊക്കെയുള്ള നിദാനങ്ങളായി തീരട്ടെ ഇത്തരം പരിപാടികൾ. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിർ ദഅ്‌വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.